ولكن يجب ان يكون هناك
സർക്കാർ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ തൊട്ടതിനും വെച്ചതിനും ഒക്കെ സമരം ചെയ്ത് നാട് കുട്ടിച്ചോറാക്കിയപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഞങ്ങളുടെ സമരത്തിനെതിരെ കാണുന്ന സമരത്തിനെതിരെ പുച്ഛമാണ്. കാരണം ഈ ഭരണശിലാ കേന്ദ്രത്തിന് മുമ്പിൽ ഭിന്നശേഷിക്കാരുടെ എത്രയെത്ര സമരങ്ങൾ നടന്നു, അതൊക്കെ നിങ്ങൾ വഞ്ചനപരമായ ഗൂഢാലോചനയിൽ കൂടി തകർത്തില്ലേ? ഇനി അത് നടക്കില്ല എന്ന് ഡി എ പി എൽ മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഡി എ പി എൽ ഒരു സമരം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വിജയം കണ്ട് ഞങ്ങൾ തിരിച്ചടങ്ങോ തിരിച്ചു പോകൂ എന്ന് പറയാൻ ഞങ്ങൾ ഈ സമയം വിചാരിക്കുകയാണ്. ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും ആനുകൂല്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അവ അർഹിക്കുന്നവരിലേക്ക് എത്തിക്കുവാനും വേണ്ടി ഭിന്നശേഷിക്കാരാൽ രൂപം നൽകി പ്രവർത്തിച്ചു പോരുന്ന ഭിന്നശേഷിക്കാരുടെ സംഘടന ഈ കൊള്ളുന്ന വെയിലത്ത് നിങ്ങളുടെ മുമ്പിലിരുന്ന് പരിമിതിയുള്ള ഞങ്ങളൊക്കെ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് നീങ്ങണമെങ്കിൽ അത് നിർബന്ധിതാവസ്ഥയിൽ ഞങ്ങൾ മുന്നോട്ട് വന്നതാണ്, അല്ലെങ്കിൽ ഇത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ഈ കേരള നിയമ നിർമ്മാണ സഭയുടെ പരിസരത്ത് സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ നടക്കുകയാണ്. ഈ സമരങ്ങളൊക്കെ അടിച്ചമർത്തപ്പെടുകയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കപ്പെടുന്നത്. ഞങ്ങളുടെ മറ്റൊരു മുസ്ലിം ലീഗിൻ്റെ അനുബന്ധ സംഘടനയായ ഡി എ പി എൽ എന്ന ഭിന്നശേഷിക്കാരുടെ സംഘടനയാണ് സശക്തമായ സമരമുഖത്ത് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ സമരം, അത് ഈ നഗരത്തെയും നാടിനെയും നടുക്കിക്കൊണ്ട് അത്രത്തോളം ആവേശത്തിൽ വളരെ അച്ചടക്കമായി സകലമാന ജനാധിപത്യ മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് ചെയ്ത സമരം, പിണറായി വിജയന്റെ പോലീസ് അത് തല്ലിത്തകർത്തുകൊണ്ട് വീര്യം കെടുത്തുവാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്തരത്തിലൊരു സമരത്തിനല്ല മുതിർന്നത്. കൃത്യമായിട്ട് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച്, എല്ലാവിധ അച്ചടക്കങ്ങളും പാലിച്ച്, ജനാധിപത്യ മര്യാദയോടുകൂടി വളരെ മാന്യമായിട്ട് ഞങ്ങളെ എഴുതിക്കു തയ്യാറാക്കി കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സമരം ചെയ്യുന്നത്. ഇവിടെ സമരം അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് വെറും 1600 രൂപ ഇന്നത്തെ കാലം ഒരു കുടുംബത്തിന് മത്സ്യം വാങ്ങിക്കാൻ പോലും തികയാത്ത തുച്ഛമായ എമൗണ്ടിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ ആവശ്യപ്പെടുന്നത് കാലാനുസൃതമായ വർധനവ് വേണം. ഞങ്ങൾക്ക് മരുന്ന് വാങ്ങണം. സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്, യൂറിൻ ബ്ലാഡർ കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ട്, ബവൽ മാനേജ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ കൂട്ടത്തിൽ 21 തരം ഭിന്നശേഷിക്കാർ വിവിധമായ പ്രയാസങ്ങളും പരിമിതികളും അനുവദിച്ചുകൊണ്ട് 4 ചുവരുകൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ട് ഞങ്ങൾ പരിതപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അവസരത്തിൽ അതിൽ നിന്നൊക്കെ മാറ്റം വന്നുകൊണ്ടാണ് ഭിന്നശേഷിക്കാരുടെ പഠനം, തൊഴിൽ, വിദ്യാഭ്യാസം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഹരിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കീഴിൽ ഇത്തരത്തിലൊരു ശക്തമായ കൂട്ടായ്മ രൂപീകരിക്കുകയും കൃത്യമായ മാനദണ്ഡങ്ങളും ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടും അവയെല്ലാം പാലിച്ചുകൊണ്ട് തീർത്തും ജനാധിപത്യ മതേതരത്വ മൂല്യം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾക്കും ഇറങ്ങി തിരിക്കാറുള്ളത്, ഓരോ കാര്യങ്ങളെയും സമീപിക്കാറുള്ളത്. പക്ഷേ പലപ്പോഴും ഞങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും 6.5 വർഷം പൂർത്തിയാക്കുന്ന ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിരാശ മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് വളരെ ഖേദകരമാണ്. നമുക്ക് അങ്ങനെയല്ല, നമ്മൾ നമ്മൾക്ക് അനുവദിച്ച് കിട്ടിയത് നേടിയെടുക്കുന്നത് വരെ, തൊണ്ടയിലെ വെള്ളം വറ്റി വരണ്ട് കീറുന്നത് വരെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ഈ സമരത്തിന്റെ വീര്യം കെടുക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുവദിച്ചതാണെങ്കിൽ, അത് അനുവദനീയമാണെങ്കിൽ, അർഹതപ്പെട്ടതാണെങ്കിൽ, അത് ഏതറ്റം വരെ പോയിട്ടും ഞങ്ങൾ നേടിയെടുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനാണ് ഞാൻ ഈ അവസരം
പ്രയോജനപ്പെടുത്തും അനുവദിച്ചതാണെങ്കിൽ അത് അനുവദനീയമാണെങ്കിൽ അത് ഞങ്ങൾ അറിയിക്കുന്നതാണെങ്കിൽ തീർച്ചയായും അത് ഞങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും ഏതറ്റം വരെയും പോകും ഞങ്ങൾ ഞാൻ 80% വൈകല്യമുള്ള ആളാണ് ഇതുപോലെ 80%, 90%, 99% അതുപോലെ തന്നെ 40% മുകളിൽ വൈകല്യമില്ല 21 വിഭാഗത്തിന് പ്രതിനിധാനം ചെയ്യുന്ന ഈ സംഘടനയുണ്ടല്ലോ ഇത് ശരിക്ക് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നട്ടെല്ല് തകർന്ന ഞങ്ങൾ നട്ടെല്ല് നിവർത്തി പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ നട്ടെല്ലായിക്കൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളും ഞങ്ങളുടെ ശബ്ദവും ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ ധൈര്യവും ഞങ്ങളുടെ തന്റേടവും ഞങ്ങളുടെ മനോധൈര്യവും ഞങ്ങളുടെ സമരവീരവും നിങ്ങൾക്കൊരിക്കലും ഈ സർക്കാരിൽ തന്നെ അത് അടിച്ചമർത്താനോ വീര്യം കെടുത്തുവാനോ കഴിയുകയില്ല.